ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ വെള്ളം കുടിക്കുകയാണ് റഷ്യ. റഷ്യയെ വെള്ളം കുടിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഉക്രൈൻ സൈന്യം റഷ്യയെ വിരട്ടുന്നത്. റഷ്യയ്ക്ക് ഇതുവരെ 75,000 സൈനികരെയാണ് ഉക്രൈനിൽ നഷ്ടപ്പെട്ടത്. യുദ്ധം തുടരുകയാണ് റഷ്യ. എന്നിട്ടും കണക്കുകൂട്ടലുകൾ പിഴച്ചതിൻ്റെ നിരാശയിലാണ് റഷ്യൻ ഭരണാധികാരി വ്ളാഡിമിർ പുടിൻ. വ്ളാഡിമിർ പുടിന് കൂടുതൽ നാണക്കേടുണ്ടാക്കി ഉക്രൈൻ മിസൈലുകളെ പേടിച്ച് ട്രഞ്ചിനകത്ത് ഓടുന്ന റഷ്യൻ സൈനികരുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ട്രഞ്ചിനകത്ത് സുരക്ഷിത സ്ഥാനങ്ങളിൽ ഒളിക്കാൻ ജീവനും കൊണ്ട് പരക്കം പായുന്ന റഷ്യൻ സൈനികർ. രാജ്യത്തിൻ്റെ തെക്കൻ മേഖലയിൽ റഷ്യക്കെതിരെയുള്ള ആക്രമണത്തിന് ഉക്രൈൻ ശക്തി വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് ഈ രംഗം പുറത്തു വന്നിരിക്കുന്നത്. കിഴക്കൻ ഉക്രൈനിൽ ഇപ്പോൾ റഷ്യൻ നിയന്ത്രണത്തിലുള്ള ഡോൺബാസ് വിമാനത്താവളത്തിനടുത്തുള്ള ഈ ദൃശ്യം ഡ്രോൺ ക്യാമറകളാണ് പകർത്തിയിരിക്കുന്നത്. പരക്കം പാച്ചിലിനിടയിൽ മിസൈൽ വന്ന് പതിക്കുന്നതും അന്തരീക്ഷം മുഴുവൻ പുക കൊണ്ട് മൂടുന്നതും കാണാം. എന്നാൽ ആരെങ്കിലും കൊല്ലപ്പെട്ടുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതിനിടയിൽ അവിടെ നിന്ന് 300 മൈൽ ദൂരെയുള്ള കേർസണിൽ പാലങ്ങളും ആയുധ സംഭരണ ശാലകളും തങ്ങൾ നശിപ്പിച്ചതായി ഉക്രൈൻ പറഞ്ഞു. കനത്ത പ്രത്യാക്രമണത്തിലൂടെ റഷ്യൻ കമാൻഡ് പോസ്റ്റുകൾ തകർത്തതായും അവർ അവകാശപ്പെടുന്നു. അതേസമയം കേർസണിൽ തങ്ങൾ തിരിച്ചടിച്ചതായും ഉക്രൈൻ സേനയ്ക്ക് കനത്ത നഷ്ടം വരുത്തിയതായും റഷ്യയും അവകാശപ്പെടുന്നു. യുദ്ധത്തിന് മുമ്പായി ഏകദേശം 300,000 ജനസംഖ്യ ഉണ്ടായിരുന്ന കേർസൺ കരിങ്കടൽ തീരത്തെ ഒരു സാമ്പത്തിക മേഖലയാണ് ഉക്രൈനിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക മേഖല. കരിങ്കടലിലേക്ക് പ്രവേശിക്കുന്നതിന് ഉക്രൈനിലേക്കുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണിത്. അതേസമയം റഷ്യൻ അതിർത്തിയിൽ നിന്നും 2014 റഷ്യ പിടിച്ചടക്കിയ ക്രീമിയ മേഖലയിലേക്കുള്ള പ്രധാന വഴിയായതിനാൽ റഷ്യയ്ക്കും പ്രധാനമുള്ളതാണ് ഈ നഗരം. നിലവിൽ റഷ്യൻ ആധിപത്യമുള്ള ഇവിടുത്തെ പൗരന്മാരോട് റഷ്യൻ പൗരത്വം എടുക്കാൻ റഷ്യൻ സൈനികർ ആവശ്യപ്പെട്ടതായി പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഉക്രൈൻ കറൻസി ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കുവാനും സൈന്യം നിർബന്ധിക്കുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ നഗരത്തിൽ കനത്ത യുദ്ധമാണ് നടക്കുന്നത്. ഇരു കൂട്ടരും വിജയം അവകാശപ്പെടുന്നുണ്ട്. അതേസമയം കേർസണിൽ ആവശ്യത്തിന് സൈനികർ റഷ്യക്കില്ല എന്ന് ബ്രിട്ടീഷ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല ആഹാരവും മറ്റും ലഭിക്കുന്നതിനും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യൻ സേനയെ ഇവിടെ പുനർക്രമീകരിക്കുകയാണെന്നും ബ്രിട്ടീഷ് വാർത്താ ഏജൻസികളും ഇൻ്റലിജൻസ് റിപ്പോർട്ടും പറയുന്നു. അമേരിക്ക കൊടുത്ത ആയുധം കൊണ്ട്, അമേരിക്ക പരിശീലിപ്പിച്ച ഗറില യുദ്ധതന്ത്രം കൊണ്ട് റഷ്യയെ വെള്ളം കുടിപ്പിക്കുകയാണ് ഉക്രൈൻ. റഷ്യൻ അധിനിവേശം നടന്നിട്ട് മാസങ്ങളായി. പക്ഷേ റഷ്യയ്ക്ക് ഉക്രൈനിൽ ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇത് അമേരിക്കയുടെ വിജയമാണ്.